നോക്കിയേ, വീണ്ടും നമ്മുടെ ക്ലാസ് തുടങ്ങുന്നു. കഥ അവസാനിച്ചു. പക്ഷെ കഥയുടെ ഗുണപാഠം നിങ്ങൾ പറഞ്ഞില്ലല്ലോ. പറഞ്ഞോ, എന്താണ്? എല്ല് മുറിയെ പണിയെടുത്താൽ പല്ല് മുറിയെ തിന്നാം അല്ലേ. സത്യം എത്ര കാലം കഴിഞ്ഞാലും അതിൻ്റെ മറ നീക്കി അത് പുറത്തു വരും. സത്യത്തെ ഒളിച്ചു വയ്ക്കാൻ ആർക്കും സാധിക്കില്ല. അധ്വാനത്തിൻ്റെ ശ്രേഷ്ഠത, മഹത്വം, നമ്മൾ നല്ലപോലെ പണിയെടുത്തിട്ട് ആ കിട്ടുന്ന ഭക്ഷണം നമ്മൾ ചെയ്തുണ്ടാക്കിയ പൈസ കൊണ്ടോ നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കുന്ന വിളവ് കൊണ്ടോ നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്, ആത്മസംതൃപ്തിയാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇതൊക്കെയാണ് ഈ പാഠത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആരെയും നമ്മൾ പറ്റിക്കരുത് എന്നും ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. ആ മുത്തശ്ശി വീടും കുടിയും ഒന്നും ഇല്ലാതെ വന്ന അവർക്ക് ഒരു അഭയം കൊടുത്തതാണ് അല്ലേ. എവിടുന്നോ വന്നവരാണ് അവർ. അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, കിടക്കാനൊരു ഇടം കൊടുത്തു ഇല്ലേ, സ്വന്തം മക്കളായി കരുതി. എന്നിട്ട് ഇങ്ങനെ ചതിക്കാൻ പാടുണ്ടോ? വിശ്വാസ വഞ്ചനയല്ലേ ചെയ്തത്? കൊടും ചതിയാണ്. നമ്മൾ വിശ്വസിക്കുന്നവരെ ഒരിക്കലും ചതിക്കരുത്. പ്രായമായവരെ പറ്റിക്കരുത് അല്ലേ. സത്യം എത്ര കാലം കഴിഞ്ഞാലും മറ നീക്കി പുറത്തു വരും. അധ്വാനിച്ച് കഴിക്കുമ്പോൾ, നമ്മുടെ പന്നിക്കുട്ടിയൊക്കെ അധ്വാനിച്ച് കഴിക്കുമ്പോൾ അവന് എന്തൊരു സന്തോഷമാണ് അല്ലേ. മറ്റവനോ ഉടായ്പ കൂടെ വരുന്നതാണ്, ഒന്നും ചെയ്യാതെ സൂത്രത്തിൽ. അപ്പോ ഈ കഥയിലെ ആ രണ്ട് വ്യക്തികൾക്ക് നമുക്കൊരു പേര് കൊടുക്കണ്ടേ? ഇതില് കുറുക്കന് ഞാൻ ഒരു പേര് കൊടുക്കാം, പന്നിക്കും ഒരു പേര് കൊടുക്കാം. പന്നിയുടെ പേര് മല്ലൻ, കുറുക്കന്റെ പേര് മല്ലികൻ. നമ്മുടെ പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ പാഠമാണ് നമ്മളിപ്പോ ഇവിടെ കഥയായി പറഞ്ഞത്. മനസ്സിലായോ? പാഠത്തിന്റെ പേര് മല്ലനും മല്ലികനും. മല്ലൻ ആരാണ്? മല്ലൻ പന്നി. മല്ലികനോ കുറുക്കൻ. അപ്പൊ ഇനി നിങ്ങൾ പറയുമ്പോ മല്ലൻ എന്നും മല്ലികൻ എന്നും വേണം പറയാനായിട്ട്. കഥ മനസ്സിലായോ? കഥ ഇഷ്ടപ്പെട്ടോ? എങ്കിൽ ഇതിൻ്റെ ഈ പാഠഭാഗം മാഡം ഒരു PDF ആയിട്ട് ഇതിൻ്റെ അകത്തേക്ക് അയച്ചു തരും. അത് നിങ്ങൾ നോക്കി പകർത്തിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാ, വലിയ ലെസൺ അല്ലേ, അത്യാവശ്യം വലിപ്പമുണ്ട്. നിങ്ങൾ വായിക്കണം കേട്ടോ. വായിച്ചിട്ട് ഇനി നമുക്ക് അടുത്ത പഠന പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. ഓക്കെ, പഠന പ്രവർത്തനങ്ങളിൽ ഒന്നാമത്തേത്, ഒരു പഠന പ്രവർത്തനം ഇവിടെ ഞാൻ ചർച്ച ചെയ്യും. ഒരു സംഭാഷണം തയ്യാറാക്കൽ, അതായത് വർഷങ്ങൾക്ക് ശേഷം. ഇപ്പൊ പിണങ്ങി പോയില്ലേ നമ്മുടെ മല്ലികൻ? മല്ലികനല്ലേ പോയത്, ഓടിയതാര മല്ലികൻ. കുറേ കാലത്തിന് ശേഷം മല്ലികനും മല്ലനും തമ്മിൽ കണ്ടുമുട്ടി, അവർ തമ്മിൽ സംസാരിക്കാനിടയായ ഒരു സംഭാഷണം എഴുതാൻ പറഞ്ഞാൽ നമുക്ക് എന്താണ് ചെയ്യാനായിട്ട് സാധിക്കുക? സംഭാഷണം തയ്യാറാക്കുക, അങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ എങ്ങനെ ചെയ്യാം? മല്ലൻ എന്ന് പറഞ്ഞ് തുടങ്ങും അല്ലേ. ഇവിടെയാണ് നമ്മൾ സംഭാഷണം എഴുതുന്നത്. ഈ മല്ലൻ ആണ് ആരെ ആദ്യം കാണുന്നത്? മല്ലികനെ. എന്തായിരിക്കാം കാണുന്ന സമയത്ത് അവരുടെ ഒരു ആ ഒരു അവസ്ഥ? മല്ലൻ ഓടി ചെന്നിട്ട് മല്ലികനെ കെട്ടിപ്പിടിക്കും. എന്നിട്ട് എന്താ ചോദിക്കുക? ദാ, നീ എവിടെയായിരുന്നു ഇത്രയും നാള്? നീ അന്ന് പോയതല്ലേ, ഒരുപാട് കാലായില്ലേ കണ്ടിട്ട് അല്ലേ. അപ്പൊ മല്ലികനും കെട്ടിപ്പിടിക്കും. മല്ലികൻ ഒന്നും പറയാനില്ല, എന്നാലും ചോദ്യത്തിന് ഉത്തരം പറയണ്ടേ. അപ്പൊ അടുത്ത ആള് ആരാ? മല്ലികൻ. മല്ലികൻ എന്ത് പറയും? ഞാൻ ആ പോക്ക് പോയിട്ട് നമ്മളെ ആ പഴയ കാട്ടിൽ തന്നെ എത്തിയടോ. വീണ്ടും മല്ലൻ ചോദിക്കും, നീ എങ്ങനെയാ ചങ്ങാതി അവിടെ ജീവിക്കുന്നത്? അപ്പോ വീണ്ടും മല്ലികൻ, ഒന്നും പറയണ്ട,
അതേപോലെയൊക്കെ തന്നെ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ തിന്നും ഇല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കിടന്ന് ഉറങ്ങും. അപ്പൊ വീണ്ടും മല്ലൻ പറയും, നീ എന്തിനാടോ അന്ന് ഓടിയത്? നിന്നെ ഞാനന്ന് കുറേ വിളിച്ചില്ലേ? നിനക്ക് തിരിച്ചു വരായിരുന്നില്ലേ? അപ്പൊ മലികൻ, എന്നിട്ട് വേണം ആ മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് ഓലക്കേര അടിയും കൊണ്ട് ചത്തു പോവാനായിട്ട്. അപ്പൊ മല്ലൻ, ഓലക്കോ ഞാൻ കണ്ടില്ലല്ലോ. ആ മല്ലികൻ പറയാണ്, നീ കാണില്ല, അവന്റെ അടുത്ത് ചാരി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ മല്ലൻ പറയാ, അത് നിന്നെ തല്ലാൻ വെച്ചതൊന്നും ആവില്ല മുത്തശ്ശി. മുത്തശ്ശിക്ക് അങ്ങനെ നമ്മളെ തല്ലാനും ഒളിപ്പിക്കാനൊന്നും പറ്റില്ല, മനസ്സിലായോ? അത് എന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിച്ചിട്ട് വെച്ചതായിരിക്കും. നിന്റെ ഉള്ളിലെ കള്ളത്തരം കൊണ്ടാണ് നിനക്ക് അങ്ങനെ തോന്നിയത്. അപ്പൊ മലികൻ, എന്തായാലും ഞാൻ അന്ന് ആ പോക്ക് പോയിട്ട് വല്ലാണ്ട് കഷ്ടപ്പെട്ടിട്ടാണ് ജീവിക്കുന്നത്, നീ ഇപ്പോഴും ഇവിടെ തന്നെയാ? അപ്പൊ മല്ലൻ, ആ ഞാൻ മുത്തശ്ശിയുടെ കൂടെ തന്നെ കൃഷിയൊക്കെ ചെയ്ത് സുന്ദരമായിട്ട് ജീവിക്കണോ? എവിടോ നീയും വായോ? അപ്പൊ മലികൻ, വേണ്ട വേണ്ട, മുത്തശ്ശി എന്നെ അങ്ങോട്ട് കേട്ടില്ല. ഇല്ലാന്നേ, തെറ്റുകളൊക്കെ എല്ലാവർക്കും പറ്റില്ലേ. നീ വാ, നീ മുത്തശ്ശിയോട് വന്ന് ഒരു ക്ഷമയൊക്കെ പറഞ്ഞ് നാളെ മുതല് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് കാണിക്കേ. അപ്പൊ മുത്തശ്ശിക്ക് നിന്നോട് സ്നേഹം തോന്നും, നിന്നിവിടെ പാർപ്പിക്കും, അങ്ങനെ ഇനിയുള്ള കാലം നമുക്കൂടെ ഒരുമിച്ച് ജീവിക്കാടോ എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ നമുക്ക് സംഭാഷണം